കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ കാറിടിച്ച് ക്യാമറമാൻ മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടാക്കിയ ബെൻസ് ജി വാഹൻ ഓടിച്ച സാബിത്തിനെയാണ് വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ മരിച്ച ആൽവിൻ ചിത്രീകരിച്ച വീഡിയോ മൊബൈലിൽ നിന്ന് കണ്ടെടുത്തതാണ് നിർണായക തെളിവായി മാറിയത്. കോഴിക്കോട് ബീച്ച് റോഡിൽ ബെൻസ് ജീവാഗണും ഡിഫൻഡറും തമ്മിലുള്ള ചേസിംഗിന്റെ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് കാറിടിച്ച ക്യാമറമാനായ വടകര കടമേരി സ്വദേശി ആൽവിൻ മരിച്ചത്. ആൽവിൻ ചിത്രീകരിച്ച മൊബൈൽ വീഡിയോ പരിശോധിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയത് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് ജീവാഗൺ തന്നെയാണെന്ന കാര്യം പോലീസിന് വ്യക്തമായത്. വാഹനമോടിച്ചത് മഞ്ചേരി സ്വദേശി സാബിത്താണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കിയ പോലീസ് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോഴിക്കോട് തൊണ്ടയാടെ 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ ഉടമകളും ഡ്രൈവർമാരും അപകടമുണ്ടാക്കിയത് ഡിഫൻഡറാണെന്ന തെറ്റായ മൊഴിയായിരുന്നു തുടക്കത്തിൽ പോലീസിന് നൽകിയത്. യഥാർത്ഥത്തിൽ അപകടമുണ്ടാക്കിയ ബെൻസ് ജീവാഗന് ഇൻഷുറൻസോ മറ്റ് രേഖകളോ ഇല്ലാത്തതിനാലാണ് അപകടമുണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. രണ്ട് വണ്ടിയുടെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സാബിത്ത് എന്നുള്ള ഈ 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് വാഹൻ ജീവാഗൻ ഓടിച്ചിരുന്നതെന്നും ആ വാഗൺ ബെൻസ് ജീവാഗൻ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്. കാർ റേസിംഗ് ചിത്രീകരിക്കുകയായിരുന്ന ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറാണെന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ടായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും ബെൻസ് കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു. തുടക്കത്തിൽ ആൽവിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാതിരുന്നത് പോലീസിനെ കുഴക്കിയിരുന്നു. എന്നാൽ ഇരുവാഹനങ്ങളുടെയും ഡ്രൈവർമാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഫോൺ കണ്ടെത്താൻ സാധിച്ചത്. തുടർന്ന് ആൽവിൻ ചിത്രീകരിച്ച ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് ബെൻസ് ജീവാഗൺ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. തെലങ്കാന രജിസ്ട്രേഷനുള്ള കാർ ഒരാഴ്ച മുൻപാണ് ഹൈദരാബാദിൽ നിന്നും എത്തിച്ചത്. വാഹനത്തിന് രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. അപകടത്തിൽപ്പെട്ടയാൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് വാഹനം മാറ്റിപ്പറഞ്ഞതെന്ന് ബെൻസ് ഓടിച്ചിരുന്ന സാബിത്തും ഡിഫൻഡർ ഓടിച്ചിരുന്ന ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റാബിസും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധയോടെ വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.